ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ്, സോയ ചങ്ക്സ് കഴിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് മസിൽ ബിൽഡിംഗ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ സോയ ചങ്ക്സ് കഴിച്ചു കഴിഞ്ഞാൽ മെയിൽ ബൂബ്സ് വരുമോ, അതായത് ആണുങ്ങൾക്ക് ഇതായിട്ട് വരുന്ന ചെസ്റ്റിന്റെ അവിടെ കുറച്ച് ഇതായിട്ട് വരുന്ന ഒരു ഒരു ഇതിനെയാണ് മെയിൽ ബൂബ്സ് എന്ന് പറയുന്നത്, ഈ ഒരു സംഭവം ജനറേറ്റ് ആവും. സോയ ചങ്ക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ റേറ്റ് കുറവിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രോട്ടീൻ സോഴ്സ് ആണ്. അതായത് 50 ഗ്രാമിനൊക്കെ വളരെ, അതായത് നമ്മൾ ചിക്കൻ മുട്ട അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 100 ഗ്രാമിൽ 52 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വിലയും കുറവാണ്. നമ്മളെല്ലാവരും സോയ ചങ്ക്സ് വാങ്ങിച്ച് കഴിക്കാനായിട്ട് നമ്മൾ ആലോചിക്കും, പക്ഷെ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുന്ന സമയത്ത് മെയിൽ ബൂബ്സ് വരും, അല്ലെങ്കിൽ ഇതൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ സോഴ്സ് അല്ല, അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇതുപോലുള്ള ഫിറ്റ്നസ് കണ്ടന്റ്സിന് വേണ്ടിട്ട് നമ്മുടെ അക്കൗണ്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സോയ ചങ്ക്സ് കഴിച്ചു കഴിഞ്ഞാൽ മെയിൽ ബൂബ്സ് എന്ന് പറയുന്ന സംഭവം ഒരിക്കലും വരില്ല. സോയ ചങ്ക്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈസ്ട്രജൻ ലെവൽ കൂടും, ഈസ്ട്രജൻ ലെവൽ കൂടി കഴിഞ്ഞാൽ മെയിൽ ബൂബ്സ് വരുമെന്നാണ് ഒട്ടുമിക്ക വീഡിയോയിലും ആൾക്കാർ പറയുന്നത്. പക്ഷെ സോയ ചങ്ക്സ് കഴിക്കുന്നത് കൊണ്ട് മെയിൽ ബൂബ്സ് ബിഗർ ആവും എന്നുള്ള രീതിയിൽ ഒരു സ്റ്റഡീസും ഇതുവരെ വന്നിട്ടില്ല. അത് മാത്രമല്ല, ഡെയിലി നിങ്ങൾ ഒരു 100 ഗ്രാം 200 ഗ്രാം സോയ ചങ്ക്സ് കഴിച്ചു എന്നുള്ളതുകൊണ്ട് ഒരിക്കലും ഇത് സംഭവിക്കാനും പോകുന്നില്ല. ഡെയിലി ഒരു 500, 600, 700 ഗ്രാം സോയ ചങ്ക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായേക്കാം, പക്ഷെ ഒരിക്കലും നമുക്ക് അത്രയും സോയ ചങ്ക്സ് ഒന്നും ഒരു ദിവസം കഴിക്കാനായിട്ട് പറ്റില്ല. ഞാനൊക്കെ പേഴ്സണലി ഒരു 100 ഗ്രാം കഴിച്ചു കഴിക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ്ലി ഫുള്ളാവും. അത് മാത്രമല്ല, സോയ ചങ്ക്സ് അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. ചിക്കൻ എഗ്ഗൊക്കെ പോലെ നമുക്ക് ഒരുപാട് കൺസ്യൂം ചെയ്യാനും പറ്റില്ല. അപ്പം നിങ്ങൾ സോയ ചങ്ക്സ് കഴിക്കുന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 50 ഗ്രാമോ 100 ഗ്രാമോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. മെയിൽ ബൂബ്സ് വരുമെന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സോയ ചങ്ക്സ് ഒരു ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആണെന്നുള്ളതാണ്. അതായത് സോയ ചങ്ക്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 52 ഗ്രാം പ്രോട്ടീൻ ഉണ്ടെങ്കിൽ പോലും അതിന്റെ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത് 50% മാത്രമാണ്. അതായത് നമ്മളൊരു 100 ഗ്രാം പ്രോട്ടീൻ കിട്ടുമെന്ന് വിചാരിച്ച് സോയ ചങ്ക്സ് കഴിച്ചാൽ അതിന്റെ അകത്തുനിന്ന് ഒരു 50% മാത്രമാണ് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുള്ളൂ. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, ബയോ അവൈലബിലിറ്റി വളരെ കുറവാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മസിൽ ബിൽഡിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു അമിനോ ആസിഡ് ആണ് ലൂസിൻ എന്ന് പറയുന്നത്. ഈ ലൂസിൻ സ്ട്രക്ചർ സോയ ചങ്ക്സിലുള്ളത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലാണ്. അതുകൊണ്ട് തന്നെ സോയ ചങ്ക്സ് കഴിക്കുന്നത് അത്ര വലിയ രീതിയിൽ നമുക്ക് മസിൽ ബിൽഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനും പോകുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോയ ചങ്ക്സ് വളരെ റേറ്റ് കുറഞ്ഞൊരു പ്രോട്ടീൻ സോഴ്സാണ്, വെജിറ്റേറിയൻസിന്റെയും മെയിൻ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ സോഴ്സാണ്. അതൊരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഒരിക്കലും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മിതമായ രീതിയിൽ ഒരു മീലിന്റെ കൂടെ ആഡ് ചെയ്ത് സോയ ചങ്ക്സ് കഴിക്കാവുന്നതാണ്. അതായത് നിങ്ങൾ രാവിലെ ചിക്കൻ കഴിച്ചു, അല്ലെങ്കിൽ രാത്രി ചിക്കൻ കഴിക്കുന്നു, ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ചോറിനൊപ്പം സോയ ചങ്ക്സ് കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് ചിക്കനും റൈസും സംഭവങ്ങളൊക്കെയാണ് കഴിക്കുന്നത്, അപ്പൊ രാത്രി നിങ്ങൾക്ക് നിങ്ങളുടെ മീലിന്റെ കൂടെ സോയ ചങ്ക്സ് ഒരു പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് ആഡ് ചെയ്യാം. സോയ ചങ്ക്സ് ഒരിക്കലും ഒരു പ്രൈമറി പ്രോട്ടീൻ സോഴ്സ് ആക്കി വെക്കാതിരിക്കുക. നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ പ്രോട്ടീൻ സോഴ്സുകളുടെ ഒപ്പം ഒരു ആഡ് ഓൺ എന്നുള്ള രീതിയിൽ സോയ ചങ്ക്സ് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ യൂസ് ചെയ്യുന്നത് വഴിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോട്ടീൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം സോയ ചങ്ക്സിൽ ലൂസിങ് കുറവാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള പ്രോട്ടീനുകൾ കിട്ടുന്ന സമയത്ത് അതിലുള്ള അമിനോ ആസിഡ്സ് ഇതായിട്ട് കമ്പയർ ആയി പൊക്കോളും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ സോയ ചങ്ക്സ് കഴിക്കുക, ഒരിക്കലും നിങ്ങളുടെ പ്രൈമറി പ്രോട്ടീൻ സോഴ്സ് ആക്കാതിരിക്കുക. ബാക്കിയുള്ള ഫുഡുകളുടെ ഒപ്പം, അല്ലെങ്കിൽ ബാക്കിയുള്ള മീലുകളുടെ ഒപ്പം അത് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കുക.